എല്ലാവർക്കും നമസ്കാരം. ഞാൻ കീർത്തന സുധീഷ്, ഭവൻസ് വിദ്യാമന്ദർ എരൂർ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എല്ലാ വർഷവും ജൂൺ 21-ാം തീയതി ലോക യോഗാ ദിനമായി ലോകമെമ്പാടും ആഘോഷിച്ചു വരികയാണല്ലോ. മനുഷ്യന്റെ ക്രിയാത്മക ശക്തിയെയും യഥാർത്ഥ അവസ്ഥയെയും അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അറിയുവാനും സ്വയം സാക്ഷാത്കരിക്കുവാനും യോഗ നമ്മെ പ്രാപ്തരാക്കുന്നു. ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യം വിളംബരം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ പ്രശസ്തരായ മൂന്ന് വ്യക്തികൾ നമ്മോട് സംസാരിക്കുന്നു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രയോഗത്തെക്കുറിച്ചും കൂടുതൽ അറിയുവാനായി ഈ സംഭാഷണത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എരൂർ ഭവൻ സ്കൂളിലെ എല്ലാ അധ്യാപിക അധ്യാപകന്മാർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ കോവിഡ് കാലത്തെ പ്രിൻസിപ്പൽ പാർവതി മേഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപികമാരും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവരുടെ കഠിനാധ്വാനം വളരെ അഭിമാനമുളവാക്കുന്നതാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിലും അവരെടുത്തിട്ടുള്ള എഫർട്ട് വളരെ വളരെയധികം ശ്ലാഘനീയമാണ്. ഇത് പറയാനുള്ള കാരണം, എൻ്റെ മകൻ പഠിക്കുന്നത് ഈ വിദ്യാലയത്തിലാണ്. ഇനി നമുക്ക് യോഗയിലോട്ട് കടക്കാം. എൻ്റെ പേര് എസ് അയ്യപ്പൻ. തൃപ്പൂണിത്തുറ എരൂരിലാണ് എൻ്റെ വീട്. യോഗാചാര്യ ശ്രീ ടി ജി ചിദംബരത്തിൻ്റെയും യോഗാചാര്യ ഗോവിന്ദൻ നായരുടെയും എൻ്റെ ജ്യേഷ്ഠൻ എസ് ശ്രീകാന്തിൻ്റെയും കീഴിലാണ് ഞാൻ യോഗ അഭ്യസിച്ചത്. കഴിഞ്ഞ 25 വർഷത്തിലേറെ കാലമായി ഞങ്ങൾ സഹോദരങ്ങൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി യോഗ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. ഈ വർഷം അന്താരാഷ്ട്ര യോഗ ദിനത്തിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യം സ്കൂൾ അധികൃതരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ 2015-ലാണ് ആദ്യമായി അന്താരാഷ്ട്ര യോഗ ദിനം ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ഓരോ വർഷവും ഓരോ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഓരോ സന്ദേശങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് വയ്ക്കുന്നത്. ഈ വർഷം വെച്ചിരിക്കുന്നത് യോഗ അറ്റ് ഹോം, യോഗ വിത്ത് ഫാമിലി. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കൊറോണ നമ്മളെ ആകെ പിടിച്ചുവച്ചിരിക്കുകയാണ്. ഈ ഒരു വൈറസ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം ജനങ്ങളിലും വിപത്ത് സൃഷ്ടിച്ചിരിക്കുന്നു. അതുമൂലം ആണ് ഈ ഒരു സന്ദേശം നാം പാലിക്കാൻ ഐക്യരാഷ്ട്രം പറഞ്ഞിരിക്കുന്നത്, യോഗ അറ്റ് ഹോം, യോഗ വിത്ത് ഫാമിലി. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ വർഷം നമുക്ക് യോഗ ഡേ ആഘോഷിക്കാം. അടുത്ത വർഷം നമുക്ക് പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കൂടാമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യോഗ ഈ കൊറോണ കാലത്ത് നമുക്ക് അതിജീവിക്കുവാൻ വളരെ ഉപകരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. കാരണം യോഗ കൊറോണ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ്. യോഗയുടെ മഹത്വവും അത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. യോഗ കൂടുതലും ശ്വസനക്രിയയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മിക്ക ആസനങ്ങളും ശ്വാസോച്ഛ്വാസവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ നമ്മുടെ ലങ്സിനെ ബലപ്പെടുത്തുവാനുള്ള ആസനങ്ങളാണ് നാം ആദ്യം തന്നെ പഠിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്ത് സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 3-4 ആസനങ്ങൾ പരിചയപ്പെടുത്താം. അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പരിശീലിച്ചു കൊടുത്തിരുന്നാൽ നിങ്ങൾക്കതിൻ്റെ കൊറോണയുടെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. അതിനെ അതിജീവിക്കുവാനുള്ള കഴിവും നമുക്ക് യോഗയിലൂടെ നേടുവാൻ സാധിക്കും. ഈ 2015-ലാണ് എന്ന് പറഞ്ഞല്ലോ ആദ്യമായിട്ട് യോഗ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഏകദേശം 200-ൽ താഴെ രാജ്യങ്ങളുള്ള സഭയിൽ 176 രാജ്യങ്ങളും ഇതിനുവേണ്ടി ഒന്നിച്ച് ഒന്നടങ്കം സമ്മതം നൽകിയ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം രാജ്യങ്ങൾ ഒന്നടങ്കം ഒരു സന്ദേശത്തിന് പിന്തുണ നൽകിയത്. ഇതുമൂലം രാജ്യത്തിന്, നമ്മുടെ മഹത്തായ ഭാരതത്തിന് ലോകത്തിന് നൽകിയൊരു മികച്ചൊരു സംഭാവനയാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു ഒരു വ്യായാമം മുറ മാത്രമല്ല, ഒരു ജീവിതചര്യ കൂടിയാണ് യോഗ. ഇത് നാം ഈ ഒരു ദിവസം മാത്രം ആഘോഷിക്കാതെ ജീവിതത്തിൽ മുഴുവനും ഇതിന് എല്ലാ ദിവസവും ഇതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ പരിചയപ്പെടുത്താം. ആദ്യം ശ്വസനക്രിയയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ശ്വസനക്രിയ നമ്മുടെ ജീവിതാരംഭം മുതൽ ജീവിത അവസാനം വരെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നൊരു പ്രക്രിയയാണ്. ഇത് നിർവഹിക്കുന്നത് നമ്മുടെ ലങ്സ്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് വിശ്രമമേ ഇല്ല. നമ്മുടെ ശരീരത്തിൽ വിശ്രമിക്കാതെ ജോലി ചെയ്യുന്ന ഒരേ ഒരു അവയവമാണ് നമ്മുടെ ലങ്സ്, അതായത് ശ്വാസകോശം.
ഈ ശ്വാസകോശം പ്രവർത്തിക്കുന്നത് കോടാനും കോടി അറകളുള്ള ഒരു ഭാഗമാണ്. ഇതിനെ നമ്മൾ സാധാരണ ശ്വസിക്കുമ്പോൾ നമ്മളുടെ എല്ലാ ശ്വാസകോശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തുന്നില്ല. യോഗശാസ്ത്ര പ്രകാരം നമ്മൾ ഡീപ്പ് ബ്രത്ത് എന്ന് പറയും, ആഴത്തിൽ ശ്വാസം വലിക്കുമ്പോഴാണ് നമ്മുടെ ലങ്സിൻ്റെ മുഴുവൻ ഭാഗവും ശ്വാസ പ്രാണവായു കൊണ്ട് തിങ്ങി നിറയുന്നത്. ഇങ്ങനെ ഓക്സിജൻ അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ലങ്സിൽ കെട്ടിക്കിടക്കുന്ന മലിനമായിട്ടുള്ള വായുക്കൾ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന വാഹനത്തിൽ നിന്ന് വരുന്നതും മറ്റുള്ള ഫാക്ടറികളിൽ നിന്നും വരുന്നതും മലിനമായിട്ടുള്ള വായുക്കൾ പുറന്തള്ളാനും ഈ ശ്വസനക്രിയ വഴി സാധിക്കും. അതിനെയാണ് ഡീപ് ബ്രീത്ത് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതോടു കൂടി തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ കാതലായ മാറ്റം നമുക്ക് സംഭവിക്കുന്നു. ഇതിനുവേണ്ടി ഇത് കിടന്നുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊന്ന് ശവാസനം, നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ശവാസനം എന്ന്. ഇതൊരു വിശ്രമ രീതിയാണ്. ഈ ശവാസനം കൊണ്ട് തന്നെ ഒരുപാട് രോഗനിവാരണത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടെൻഷൻ കുറയ്ക്കുവാനും ബി പി കൺട്രോൾ ചെയ്യുവാനും ഈ ശവാസനം ഉപകരിക്കുന്നു. ഇതെല്ലാം മരുന്ന് പോലെ ഫലിക്കുന്നതല്ല. നാം നിത്യേന പരിശീലിച്ചു കഴിഞ്ഞാൽ, കുറഞ്ഞത് ഒരു മാസം നിങ്ങൾ മുടങ്ങാതെ യോഗ പരിശീലിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ പറയുന്ന ഗുണം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇതുകൂടാതെ നിരവധി ആസനങ്ങളുണ്ട്. ഇപ്പോൾ പ്രമേഹമുള്ളവർക്കാണെങ്കിലും രക്തസമ്മർദ്ദമുള്ളവർക്കാണെങ്കിലും ആസ്മയുള്ളവർക്കാണെങ്കിലും എല്ലാം യോഗയിലൂടെ മറികടക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം ഇതിൻ്റെ കൂടെ നാം ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഭക്ഷണക്രമവും കൂടി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് ലഭിക്കുമെന്ന് 100% ഉറപ്പാണ്. ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് സംശയമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചോ നിങ്ങൾക്ക് സംശയങ്ങൾക്കെല്ലാം നിവർത്തി തരാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. നമുക്ക് യോഗ പാഠങ്ങളിലോട്ട് കടക്കാം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ശ്വസനക്രിയ. ശ്വസനക്രിയ ചെയ്യുന്നത് കിടന്നുകൊണ്ടാണ് ചെയ്യുന്ന രീതി നോക്കുള്ളൂ. അതിനുശേഷം ശവാസനം, രണ്ടും ഒരുമിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ശ്വാസം വലിച്ചുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ടുവരിക. ശവാസ്, ഇനി നമുക്ക് ഒരു ആസനം കൂടി കഴിയപ്പെടാം. ഭുജംഗാസനം. ഭുജംഗാസനം പ്രത്യേകിച്ച് തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്കും അതേപോലെ ആസ്മയുള്ളവർക്കും വളരെ ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ നല്ലതാണ് ഈ ഭുജംഗാസനം. ഇതും നടുവേദന ഉള്ളവർക്ക് വളരെ ആശ്വാസം, അത് നടുവേദനയ്ക്ക് വളരെ ആശ്വാസം തരുന്നതുമാണ്. ഇതും കൂടി നമുക്ക് പരിചയപ്പെടാം. ശ്വാസം കമിഴ്ന്ന് കിടന്ന് ചെയ്യുന്നൊരു ആസനമാണ് ഭുജംഗാസനം. ശ്വാസം വലിച്ചുകൊണ്ട് ഉയർന്നത്. ശവാസനം അമഴ്ന്നെടുത്തു അഭ്യസിക്കാവുന്നതാണ്. ഇനി നമുക്ക് മെഡിറ്റേഷൻ. യോഗ എന്ന് കേൾക്കുമ്പോൾ ഒരു ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഇത് വളരെ ഗുണപ്പെട്ടതാണ്. കാരണം യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ
യോജിപ്പിക്കുക. യുജ്ജന സംസ്കൃതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നൊരു വാക്കാണ് യോഗ എന്നത്. അതിൻ്റെ അർത്ഥം ഒന്നിപ്പിക്കുക, യോജിപ്പിക്കുക എന്നാണ്. അതായത് ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്നിപ്പിക്കുക എന്ന ഒരു ഇതാണ് യോഗ. ഇത് നാം നിത്യേന പരിശീലിക്കുവാൻ നിർബന്ധിതരാകണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇനിയും നമുക്ക് ധ്യാനമുറ ഒന്ന് പരിശീലിച്ചു നോക്കാം. ധ്യാനത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നട്ടെല്ലും കഴുത്തും തലയും നിവർത്തി വയ്ക്കണം. കണ്ണുകളടച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാം ഇവിടെ ചെയ്യുന്നത് നമ്മളിൽ തന്നെ നടക്കുന്ന നോർമലായിട്ടുള്ള ശ്വാസോച്ഛ്വാസത്തിൽ മാത്രമാണ്. ഇങ്ങനെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ആദ്യകാലങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ പല സ്ഥലങ്ങളിലോട് പോകും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് ഏകാഗ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് ശ്വസനക്രിയയ്ക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കുകയും ഓർമ്മശക്തി കൂടുകയും അങ്ങനെ നിരവധി ഗുണങ്ങൾ ഈ ധ്യാനത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നമസ്കാരം. എരൂർ ഭവൻസ് വിദ്യാമന്ദിർ എന്ന പ്രശസ്തമായിട്ടുള്ള വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും അധ്യാപകന്മാർക്കും എല്ലാവർക്കും നമസ്കാരം. 2015 June 21 എല്ലാ വർഷവും 15 മുതൽ അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ലോകം മുഴുവനും ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷം തന്നെയാണ് അന്താരാഷ്ട്ര യോഗ ദിനം. 2015 ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടുകൂടി ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ യോഗ പദ്ധതി വാസ്തവത്തിൽ ലോകത്തിൻ്റെ കണ്ണീരൊപ്പാൻ ഉപകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഇത് അംഗീകരിക്കാൻ ലോകം മുഴുവനും സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥ അന്നല്ല ഇന്നുമുണ്ട്. ഷുഗർ, ക്യാൻസർ മുതലായിട്ടുള്ളത് ശരിയായിട്ടുള്ള ചികിത്സയില്ലാത്ത, എന്നാൽ മനസ്സിൻ്റെ വിഷമം കൊണ്ട് രോഗമായി മാറുന്ന ഇത്തരം രോഗങ്ങൾ, ഭൂരിപക്ഷം രോഗങ്ങൾ, അതിന് ഒരു സമഗ്രമായിട്ടുള്ള പരിഹാരം. ലോകാരോഗ്യ സംഘടന പറഞ്ഞത് ശാരീരികവും മാനസികവും സാമൂഹ്യവും ആത്മീയവുമായിട്ടുള്ള വെൽബീയിങ്, വെൽനസ്, അത് കിട്ടുന്ന തരത്തിലുള്ള ഒരു പദ്ധതി. അത് തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ യോഗയെ പെടുത്താവുന്നതാണ്. അങ്ങനെ ലോകത്തിന് മുഴുവനും ഒരാശ്വാസമായിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് യോഗ പദ്ധതി. അതുകൊണ്ട് തന്നെയാണ് യോഗയ്ക്ക് ഇത്രയും പ്രചരണവും പ്രാധാന്യവും വന്നതും. ഇന്നും വലിയൊരു മറ്റൊരു മഹാമാരിയുടെ പിടിയിലാണ് ഈ ലോകം. COVID-19 എന്ന് പറയുന്ന ഈ രോഗം, അത് മനുഷ്യകൃതമാണെന്നും അല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കണ്ട. ഏതായാലും അത് ഈ മാനവരാശിയെ
മുമ്പെങ്ങുമില്ലാത്ത ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഗ്രസിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് അത് ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു. പ്രത്യേക മരുന്ന് ഇപ്പോഴും വേണ്ട തരത്തിലായിട്ടില്ല. ധാരാളം മരണങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ ഈ ആഘോഷം നടക്കുന്നത്. ശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആരോഗ്യ പദ്ധതി തന്നെയാണ് യോഗ, പ്രാണായാമം എന്ന് അതിൻ്റെ പദ്ധതിയിൽ പെടുന്നത് തന്നെയാണ്. നിത്യ പ്രാക്ടീസിൽ വരുന്ന സാധനമാണ് അത്. അതിൻ്റെ വളരെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണ്ട. അതേസമയം കൃത്യമായിട്ട് ശ്വാസകോശത്തിന് എക്സസൈസ് കൊടുക്കുന്ന നല്ല ദീർഘ ശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യോഗ പദ്ധതി നമ്മൾ എല്ലാവരിലും പകരുക തന്നെ വേണം. അതിന് അനുലോമ വിലോമ പദ്ധതി ആയാലും അതേപോലെ കപാലഭാതി ആയാലും അതിന് പറ്റിയ രീതിയിലുള്ള ഒരു ശ്വാസക്രമം നമ്മളെല്ലാവരും അഭ്യസിക്കുക തന്നെ വേണം. അത് രോഗത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും പഠനത്തിനുള്ള ഏകാഗ്രത ലഭിക്കാനും ഉത്സാഹം കൂട്ടാനും അനാവശ്യമായിട്ടുള്ള ക്ഷീണവും ഉറക്കവും ഇല്ലാതാക്കാനും ഒക്കെ തന്നെ യോഗ പരിശീലനം ഒരു വളരെ കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്, ഒരു പദ്ധതി തന്നെയാണ്. അതിലൂടെ അവരുടെ പഠനത്തിലും വായിക്കാനുള്ള ഉത്സാഹത്തിലും വായിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതിലും ഒക്കെ തന്നെ ഈ യോഗ പദ്ധതി സഹായകരമാണ്. ഇത്തരം മഹാമാരികളെ ചെറുക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും എല്ലാ പേശികൾക്കും എല്ലാ സന്ധികൾക്കും ഈ ഒരു ആയാസം കിട്ടുന്ന തരത്തിലുള്ള വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള ശ്വാസകോശങ്ങൾക്കും അടക്കം വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള ഒരു യോഗ പദ്ധതി നമ്മൾ എല്ലാ കുട്ടികളും സ്വായത്തമാക്കണം. അത് നിത്യം പരിശീലിക്കുകയും വേണം. ഒരു കൃത്യസമയം വെച്ച് രാവിലെയോ ഏതെങ്കിലും സമയത്ത് അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ രക്ഷാകർത്താക്കളൊക്കെ അതിൽ ധാരാളമായിട്ട് സഹകരിക്കുന്നുണ്ട്, അവരുടെ പ്രേരണയുണ്ട്. കുട്ടികളും അതിൽ വേണ്ടത്ര ഉത്സാഹത്തോടുകൂടി പങ്കെടുത്ത് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. രക്ഷാകർത്താക്കന്മാരും അതേപോലെ അധ്യാപകന്മാരും ഒക്കെ തന്നെ അതിന് വേണ്ട പ്രേരണ കൊടുക്കണം. ശാരീരികമായിട്ടുള്ള ഈ അഭ്യാസം ഈ പ്രത്യേക ഒരു അന്തരീക്ഷം മാത്രമല്ല, ജീവിതത്തിന് മുഴുവനും കൊണ്ടു നടക്കേണ്ട ഒരു പദ്ധതിയാണ് യോഗ എന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. അതേപോലെ നമുക്കൊരു സംസ്കാരം, ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാനും പരിസ്ഥിതിയെ സ്നേഹിക്കാൻ, നമ്മുടെ ചുറ്റുപാടുള്ളവരെ സ്നേഹിക്കാൻ, ചുറ്റുപാടുള്ള മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെയും സസ്യങ്ങളെയും പോലും സ്നേഹിക്കാനും അവരുടെ വെൽബീയിങ്, അവരുടെ സ്വാസ്ഥ്യത്തിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാനും മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ തിരിച്ചറിയാനും അതിന് പരിഹാരമുണ്ടാക്കാനും അതേപോലെ നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ മുതിർന്നവരെ ഒക്കെ ബഹുമാനിക്കാനും നമുക്ക് നമ്മുടെ മേലെയുള്ള എല്ലാറ്റിനെയും ഗുരുത്വത്തോടുകൂടി കാണാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതി നമ്മുടെ യോഗ പദ്ധതിയിൽ നിന്ന് ഉണ്ടാകും. അത് ശാരീരിക അഭ്യാസത്തിന് മാത്രമല്ല, യോഗ എന്നുള്ളത് ഒരു മനസ്സിൻ്റെ അവസ്ഥ കൂടിയാണ്, നന്മയുടെ അവസ്ഥയാണ്. ലോകത്തിൽ മുഴുവനും നന്മയുണ്ടാക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. അത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്.
ഈ ജൂൺ 21 അതിനെ ഒരു ഒരു നിമിത്തമായിട്ട് തീരുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എപ്പോഴും ചെയ്യേണ്ട കാര്യം നമ്മുടെ ജൂൺ 21 നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞ ആഘോഷമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉത്സാഹം തരുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല നമുക്ക് ഒരു അഭിമാനവും ഈ രാജ്യത്തിന് തന്നെ ഒരു അഭിമാനം തരുന്നു. നമ്മൾ ഇതിനൊരു പേറ്റൻ്റ് എടുക്കാതെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മളെ രാജ്യം കനിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആഘോഷം ഭാരതത്തിൽ, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എല്ലാ സ്ഥലത്തും വരണം. എരൂര് സ്കൂളിലും അത് ഉത്സാഹപൂർവം കൊണ്ടാടുന്നു എന്നുള്ളതിലുള്ള എൻ്റെ ആനന്ദം, സന്തോഷം ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും യോഗ ദിന ആശംസകൾ. നമസ്കാരം. നമസ്കാരം. യോഗയെക്കുറിച്ച്, ധ്യാനത്തെക്കുറിച്ച്, ശ്രദ്ധയെക്കുറിച്ച് ആണ് ഇന്ന് സംസാരിക്കുന്നത്. ആത്മീയതയുടെ ശാസ്ത്രമാണ്, സയൻസാണ് യോഗ. സയൻസിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണോ അതുപോലെയാണ് ആത്മീയതയിൽ പതഞ്ജലി. യോഗ ആത്മീയതയുടെ ശാസ്ത്രമാണ്. യോഗയിൽ ആസനങ്ങൾ, യമനിയമങ്ങൾ, ധ്യാനം, സൂര്യ നമസ്കാരം എന്നിവയെല്ലാം ചേർന്ന് വിപുലമായ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് പറ്റിയ പദ്ധതികളുണ്ട്. ഇന്ന് യോഗയിലെ ധ്യാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പൂർണ്ണമായ ശ്രദ്ധ എങ്ങനെയാണ് ഒരാൾ കൈവരിക്കുക? അതിന് ബുദ്ധൻ പറഞ്ഞ, പതഞ്ജലി പറഞ്ഞ, ഋഷിമാർ കണ്ടെത്തിയ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നോക്കൂ, ചമ്രം പടിഞ്ഞിരുന്നു അല്ലെങ്കിൽ വജ്രാസനത്തിലിരുന്നു ഒരു ദീർഘശ്വാസം ഉള്ളോട്ടെടുത്തുകൊണ്ട് ഇങ്ങനെ പറയുക, ഞാൻ ഒരു ദീർഘശ്വാസം എടുക്കുന്നു. ആ ദീർഘശ്വാസത്തിൻ്റെ പിന്നാലെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ആന്തരികതയിലേക്ക് പോകൂ. അതിനുശേഷം പറയുക, ഞാൻ ഒരു ദീർഘനിശ്വാസം എടുക്കുന്നു. ആ ദീർഘനിശ്വാസത്തിൻ്റെ കൂടെ വീണ്ടും ബാഹ്യതലത്തിലേക്ക് വരിക. ഇത് 5 പ്രാവശ്യം നമുക്ക് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. വീണ്ടും അതിൻ്റെ 2-ാമത്തെ പടിയിലേക്ക് കടക്കുന്നു. ഞാൻ ഒരു ദീർഘനിശ്വാസം എടുക്കുമ്പോൾ എൻ്റെ ശരീരമാകെ അറിയുന്നു എന്ന് പറയുക. ഞാൻ ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ എൻ്റെ ശരീരമാകെ അറിയുന്നു എന്ന് പറയുക. അതിനുശേഷം ഒരു ദീർഘശ്വാസം എടുക്കുക. ആ ശ്വാസത്തിൻ്റെ കൂടെ ആന്തരികതയിലേക്ക് പോകുക. വീണ്ടും പറയുക, ഞാൻ ഒരു ദീർഘനിശ്വാസം വിടുമ്പോൾ എൻ്റെ ശരീരമാകെ അറിയുന്നു. ആ ദീർഘനിശ്വാസത്തിൻ്റെ കൂടെ വീണ്ടും ബാഹ്യതലത്തിലേക്ക് വരുന്നു. 3-ാമത്തെ പടി, ഞാൻ ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലാകെ സന്തോഷം വന്നു നിറയുന്നു എന്ന് പറയുക. ആ ദീർഘശ്വാസത്തിൻ്റെ കൂടെ ആന്തരികതയിലേക്ക് പോകുക. ഉള്ളിൽ സന്തോഷം വന്നു നിറയുന്നത് അനുഭവിക്കുക. വീണ്ടും പറയുന്നു, ഞാനൊരു ദീർഘനിശ്വാസം വിടുമ്പോൾ എൻ്റെ ശരീരമാകെ സന്തോഷം വന്നു നിറയുന്നു. ആ നിശ്വാസത്തിൻ്റെ കൂടെ വീണ്ടും ബാഹ്യതലത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 4-ാമത്തെ ചുവട്, ഞാനൊരു ദീർഘശ്വാസം എടുക്കുമ്പോൾ എൻ്റെ ശരീരമാകെ അറിയുകയും എന്നിൽ സന്തോഷം വന്ന് നിറയുകയും ചെയ്യുന്നു എന്ന് പറയുക. ദീർഘശ്വാസം എടുക്കുക. ശരീരമാകെ സന്തോഷം വന്ന് നിറയുന്നത് അനുഭവിക്കുക. വീണ്ടും നിശ്വാസത്തിൻ്റെ കൂടെ ആ ശ്രദ്ധയെ പുറത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ ആന്തരികമായി സന്തോഷം വന്ന് നിറയുന്നതും
പ്രകൃതിയോടും ചുറ്റുപാടുകളോടും കൃതജ്ഞത ഉണ്ടാകുന്നതും ആനന്ദം വന്നു നിറയുന്നതും നമുക്ക് അനുഭവിക്കാനാവും. ഇതാണ് ധ്യാനത്തിൻ്റെ ശ്രദ്ധയിലേക്കുള്ള പൂർണ്ണമായ ശ്രദ്ധയിലേക്കുള്ള ആദ്യത്തെ ചുവട്. ഈ പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും ഭയത്തെ നേരിടുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ നേരിടുന്ന ഭയം മരണഭയമാണ്. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും മരണഭയമുണ്ട്. എന്നാൽ മനുഷ്യനാവട്ടെ, വേറെ ചില ഭയങ്ങൾ കൂടി മനുഷ്യനെ പിന്തുടരുന്നുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അത്തരം ഭയങ്ങളില്ല. എന്നാൽ മനുഷ്യൻ വാർദ്ധക്യത്തെ ഭയപ്പെടുന്നു, രോഗത്തെ ഭയപ്പെടുന്നു, മരണത്തെ ഭയപ്പെടുന്നു. തൻ്റെ ബന്ധുക്കളും തൻ്റെ ഇഷ്ടജനങ്ങളും ഇഷ്ടവസ്തുക്കളും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മനുഷ്യനെ പിന്തുടരുന്നു. അതുപോലെ തന്നെ തൻ്റെ പ്രവൃത്തികൾ, തൻ്റെ കർമ്മം, അത് എന്ത് തരത്തിലെ ഫലമുണ്ടാക്കും എന്നതിനെക്കുറിച്ചും മനുഷ്യൻ ഭയപ്പെടുന്നു. ഈ ഭയത്തെ എങ്ങനെ ദൂരീകരിക്കാം? എങ്ങനെ ഈ ഭയത്തെ മുറിച്ചു കടക്കാം? ബുദ്ധനും പതഞ്ജലിയും എല്ലാം തന്നെ അതിനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴികൾ യോഗയിലൂടെ, ധ്യാനത്തിലൂടെ നമുക്ക് അതിനെ മറികടക്കാൻ കഴിയുന്നതാണ്. 5 പടവുകളിലൂടെ ഈ ഭയത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നിരന്തരം സന്തോഷത്തോടുകൂടി ഈ പ്രക്രിയ നമുക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വജ്രാസനത്തിലിരിക്കുകയോ ചമ്രം പടിഞ്ഞിരിക്കുകയോ ഒരു ബസ്സിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴോ കുട്ടികളൊത്ത് കളിക്കുമ്പോഴോ ഭാര്യയുമൊത്ത് നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ പ്രക്രിയ ചെയ്യാം. അവിടെയും ശ്വസനമുണ്ട്, ധ്യാനത്തിൽ ശ്വസനമുണ്ട്. ഇതിൻ്റെ 1 പടവ് പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി അതിയായ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറയുന്നു: ഞാൻ വാർദ്ധക്യ സഹജനാണ്, അതിൽ നിന്ന് എനിക്ക് മോചനമില്ല. ഞാൻ വാർദ്ധക്യ സഹജനാണ് എന്ന് പറയുമ്പോൾ ദീർഘശ്വാസം ഉള്ളോട്ടെടുക്കുകയും അതിൽ നിന്നെനിക്ക് മോചനമില്ല എന്ന് പറയുമ്പോൾ ദീർഘനിശ്വാസം വിടുകയും വേണം. പൂർണ്ണമായ സന്തോഷത്തോടുകൂടി നിരന്തരം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിർദ്ദേശം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ 2 ചുവടെന്താണ്? ഞാൻ രോഗപ്രകൃതനാണ്, അതിൽ നിന്നെനിക്ക് മോചനമില്ല. ഞാൻ രോഗപ്രകൃതനാണ് എന്ന് പറയുമ്പോൾ ദീർഘശ്വാസമെടുക്കുകയും സന്തോഷത്തോടുകൂടി ദീർഘശ്വാസമെടുക്കുകയും അതിൽ നിന്നെനിക്ക് മോചനമില്ല എന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി ദീർഘനിശ്വാസം വിടുകയും വേണം. 3 ചുവട്, ഞാൻ മരണപ്രകൃതനാണ്, സന്തോഷത്തോടുകൂടി ഉള്ളിൽ സന്തോഷം വന്ന് നിറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നു: ഞാൻ മരണപ്രകൃതനാണ്, അതിൽ നിന്ന് എനിക്ക് മോചനമില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ ആ നിർദ്ദേശം കൊടുക്കുന്നു: അതിൽ നിന്ന് എനിക്ക് മോചനമില്ല എന്നത് ദീർഘനിശ്വാസത്തോടുകൂടി പറയുന്നു. 4, എൻ്റെ ബന്ധുക്കളും എൻ്റെ പ്രിയപ്പെട്ടവരുമെല്ലാം എന്നെ വിട്ടുപോകും, അതിനെ തടയാൻ എനിക്കാവില്ല എന്നുള്ളതാണ്. ദീർഘശ്വാസത്തിൽ ആദ്യത്തെ പടി പറഞ്ഞുകൊണ്ട് ദീർഘനിശ്വാസത്തിൽ അതിനെനിക്ക് തടയാൻ കഴിയില്ല എന്ന് പറയുന്നു. 5, എൻ്റെ എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ പ്രവൃത്തികൾക്കും ഫലമുണ്ട്, അത് ഞാൻ തന്നെ അനുഭവിക്കണം എന്ന് പറയുകയാണ്. എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും കർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്ന് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയുന്നു. ആ ശ്വാസത്തെ പിന്തുടരുന്നു ശ്രദ്ധയോടുകൂടി, സന്തോഷത്തോടുകൂടി. വീണ്ടും വിശ്വാസത്തിൽ പറയുന്നു: അതിൽ നിനക്ക് അത് ഞാൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ നിരന്തരം സബ് കോൺഷ്യസ് മൈൻഡിന് ഈ ധ്യാനത്തിലൂടെ, യോഗയിലൂടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, പൂർണ്ണ ശ്രദ്ധയോടുകൂടി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ശരീരം സ്വീകരിക്കുകയും മനസ്സ് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മരണഭയത്തിൽ നിന്ന്, രോഗഭയത്തിൽ നിന്ന്, ഇഷ്ടജനങ്ങളുടെ വിയോഗത്തിൽ നിന്ന്, വാർദ്ധക്യഭയത്തിൽ നിന്ന്, കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയത്തിൽ നിന്ന് ഒരാൾ മോചിതനാകുകയും ജീവിതം ഐശ്വര്യപൂർണവും ആരോഗ്യദായകവുമായി തീരുന്നു. നമുക്കറിയാം, ഇന്ന് കാണുന്ന ആളുകളിൽ കാണുന്ന മനുഷ്യരിൽ കാണുന്ന ഒരുപാട് രോഗങ്ങൾ മനുഷ്യൻ്റെ മനസ്സ് സൃഷ്ടിക്കുന്ന രോഗങ്ങളാണ്. ആ മനസ്സ് ഇത്തരം സംശയങ്ങളിൽ നിന്നും ഇത്തരം അനുഭവങ്ങളിൽ നിന്നുമാണ്
ആ രോഗങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നത്? നിരന്തരമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്, ഉപബോധ മനസ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക വഴി നമുക്ക് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഗ സയൻസാണ്, ആത്മീയതയുടെ ശാസ്ത്രമാണത്. മാത്തമെറ്റിക്സിൽ ഒരു പ്രക്രിയ, ഒരു ക്രിയ പൂർണ്ണമായി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തുന്നത്, ആൻസറിലേക്ക് എത്തുന്നത്? അതുപോലെ തന്നെ യോഗയിലെ അതിൻ്റെ ചുവടുകൾ കൃത്യമായി ചെയ്താൽ കൃത്യമായ ഫലം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ലഭിക്കുന്നതാണ്. സയൻസിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് യോഗയിൽ, ആത്മീയതയിൽ പതഞ്ജലിയും. നന്ദി, നമസ്കാരം.